കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ഇതുവരെ രണ്ട് കൊല്ലമായിട്ടും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചില്ല. 2021 ജൂലൈ മാസത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത്. മുഖ്യപ്രതി സതീഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ ഇതുവരെ അന്വേഷണം നടത്തിയില്ല. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് അതിൻ്റെ കാരണം അന്വേഷിച്ച് വിവരങ്ങൾ തേടുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പഴയ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്തായി എന്ന് തിരക്കുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറെക്കുറെ നിലച്ച മൊട്ടാണ്. കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ED ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ തങ്ങൾക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇതാണ് ഇപ്പോൾ ന്യായീകരണമായി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2021 ജൂലൈ മാസത്തിലാണ്. അതിനുശേഷം ഇപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ നിമിഷം ഇതുവരെയും ഈ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ED കണ്ടെത്തിയ ഈ കേസിലെ പ്രധാന സൂത്രധാരൻ പി സതീഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ ഒരു കണ്ടെത്തലും ഈ ക്രൈംബ്രാഞ്ച് നടത്തുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ പ്രതിയാക്കുകയോ ചെയ്തിട്ടുമില്ല. 7 തവണയാണ് സതീഷ് കുമാറിനെതിരെ പരാതി ക്രൈംബ്രാഞ്ചിന് കിട്ടിയത്. തുടർന്ന് അവർ അവിടെ ഈ ബാങ്കിൽ പരിശോധനയും നടത്തിയിരുന്നു. പക്ഷേ സതീഷ് കുമാറിനെതിരെ യാതൊന്നും തന്നെ സതീഷ് കുമാറിനെ ബന്ധിപ്പിക്കുന്ന യാതൊന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും ഈ വായ്പാ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പാലക്കാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റിനെ കൂടി ചേർത്താണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ 2 കൊല്ലമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്നു, കുറ്റപത്രമില്ല. ഇതിനിടയിൽ ഇതിലെ യഥാർത്ഥ പ്രതികളെന്ന് സംശയിക്കുന്നവരെ ED അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കേ, താങ്ക് യു ശ്രീകാന്ത്.